ജനകീയനായ ഒരു നേതാവോ അത് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല താങ്കൾ. പക്ഷേ താങ്കളുടെ കയ്യിൽ ഉള്ളത് ഈ ട്രാക്ക് റെക്കോർഡാണ്, 18 വർഷത്തെ ട്രാക്ക് റെക്കോർഡ്. ഒരു കാര്യം കൂടെ, ഈ 2009 ശശി തരൂർ ഇവിടെ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയായിരുന്നു അന്നത്തെ ജനങ്ങൾ ചോദിച്ചത്, ആരാണ് ഈ ശശി തരൂർ എന്നതാണ്. ഇവിടെ സിറ്റിയിലെല്ലാം നമുക്ക് അറിയാമായിരുന്നു, പക്ഷേ ഈ പറയുന്ന നെയ്യാറ്റിങ്കര പാറശാല അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അതേ ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട്. ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ചോദിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരം എന്താണ്? ഇതിൽ ഡിഫറൻസ് എന്താ ഞാൻ പറയാം. 15 കൊല്ലം മുമ്പേ അദ്ദേഹം വന്നപ്പോ ആരാ ശശി തരൂർ എന്ന് പറയുമ്പോ അതിനൊരു ആൻസർ കൊടുക്കാൻ ആൻസർ ഉണ്ടായിരുന്നില്ല. അതിപ്പോ വാഷിംഗ്ടൺ DC ABCD അതൊരു ആൻസർ. ഇന്ന് എന്നെ പറ്റി ചോദിച്ചാൽ ഞാനൊരു 18 കൊല്ലമായിട്ട് ഒരു ഇലസ്ട്രിയസ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ അടുത്ത് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഞാൻ ജനസേവ ചെയ്ത ആളാണ്. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പാരഷൂട്ട് എടുത്തിട്ട് ഇവിടെ എത്തിയതല്ല. ഞാൻ ഒരു ചോയ്സുണ്ട്. ഞാൻ എന്നോട് പ്രധാനമന്ത്രി ചോദിച്ചു എവിടെയാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫസ്റ്റ് ചോയ്സാണ് എന്റെ കേരള നാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. അത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എനിക്കൊരു അഭിമാനമുള്ള സാധനമാണ്. താങ്കൾ ബാംഗ്ലൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല? ഇല്ല, ഞാൻ എല്ലാ എന്നോട് പറഞ്ഞത് എല്ലാവരും അതാണ് സേഫ് സീറ്റ്. ബട്ട് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ താങ്കളുടെ ചോയ്സ്, എന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ തലസ്ഥാനമായ തിരുവനന്തപുരം. ഞാൻ താങ്കൾക്കൊരു സേഫ് സീറ്റ് കിട്ടാൻ ഒരു സാഹചര്യമുള്ളപ്പോൾ താങ്കൾ എന്തൊരു എനിക്ക് രാജ്യസഭയും കിട്ടിയിരുന്നു. എന്നോട് ചോദിച്ചതല്ലേ രാജ്യസഭ വേണോ ലോക്സഭ വേണോ. ഞാനാണ് ചൂസ് ചെയ്തത് ലോക്സഭ. ലോക്സഭ ഏത് സീറ്റ് എന്ന് ചൂസ് ചെയ്തപ്പോ എന്നോട് ചോദിച്ചപ്പോ ജാനുവരിയിൽ ഞാൻ പറഞ്ഞു എന്റെ ഫസ്റ്റ് ചോയ്സ് ആണ് എന്റെ സ്റ്റേറ്റ്, എന്റെ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. അത് കിട്ടിയാൽ എനിക്കൊരു വലിയൊരു അഭിമാനമുള്ള എന്റെ ഫാമിലിക്കും എന്റെ തിരുവനന്തപുരത്തിനെ റെപ്രസെന്റ് ചെയ്ത് പാർലമെന്റ് പോവാന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ സാധനമാണ്. പക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്സിന്റെ അങ്ങേ അറ്റം വരെ ഇവിടെ കളിക്കേണ്ടി വരും തിരുവനന്തപുരത്ത്. പക്ഷെ താങ്കൾ അത് ഞാൻ എന്നെ പറ്റി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം ആരോ എന്റെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ താങ്കളെ കൊളീഗ് ഇന്റർവ്യൂ ചെയ്ത് ഞാൻ പറഞ്ഞു എന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എല്ലാ മൊമെന്റ് ഓഫ് ടൈമിനും ആൾക്കാർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഹിസ്റ്ററി എന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെയിലാവും, ഞാനായി സക്സസ്ഫുൾ ആക്കി. ഞാൻ ചിപ്പ് ഡിസൈൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളെ നീ സോഫ്റ്റ്വെയർ വിട്ട് ചിപ്പ് ഡിസൈൻ പോന്ന്, അവിടെ സക്സസ് ആക്കി. പോളിറ്റിക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2006 ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എല്ലാവരും എന്നും പറഞ്ഞു അയ്യോ ഇതൊരു എക്സ് ബിസിനസ്മാനാണ്, പോളിറ്റിക്സിൽ ഫെയിലാവും. എൻ്റെ ഒരു 18 കൊല്ലം ഡിസ്റ്റിംഗ്വിഷ് പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് നോക്കി, എന്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ. അപ്പൊ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. സാധാരണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നയാൾ എതിർപക്ഷത്തെയാൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ തരൂരിനെ കുറിച്ച് താങ്കൾ അങ്ങനെ പറയുന്നു? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്റെ എനിക്ക് അങ്ങനെ പറയുന്ന കാര്യമില്ല, എനിക്ക് അങ്ങനെ അതിന്റെ എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ റെക്കോർഡ് നോക്കൂ, ഞാൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെ പറ്റി ഒന്ന് താങ്കൾ ഒന്ന് അസസ് ചെയ്യൂ, എന്റെ കപ്പാസിറ്റി ഒന്ന് നോക്കൂ. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൂടെ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കൂ. എന്നിട്ട് ഏറെ എല്ലാ ചോയ്സസിനെ കൂടെ കമ്പയർ ചെയ്തിട്ട് ജനങ്ങൾ ഡിസൈഡ് ചെയ്യും. അദ്ദേഹത്തിന് ഈ NDA ഭരണം ഇരിക്കുന്ന സമയത്ത് MP ആയതുകൊണ്ടാണോ കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വന്നത്? 5 വർഷം അദ്ദേഹം UPA കാലത്തുണ്ടായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നല്ലോ 5 വർഷം. അപ്പൊ ഞാൻ അതിപ്പോ എല്ലാവർക്കും ഓപ്പൺ ഇതല്ലേ. 15 കൊല്ലത്തിന്റെ ഒരു റെക്കോർഡ് ഓഫ് 1 MP, എന്റെ 18 കൊല്ലം MPന്റെ റെക്കോർഡ്, എന്റെ 2.5 കൊല്ലം 9 മാസം മിനിസ്റ്ററിന്റെ റെക്കോർഡ്, എന്റെ പ്രൈം മിനിസ്റ്റർ എന്റെ ലീഡറിന്റെ 10 കൊല്ലത്തിന്റെ റെക്കോർഡ് ഇതാണല്ലോ. പിന്നെ ഇവിടെ സഖാവ് പിണറായി വിജയന്റെ 7 കൊല്ലത്തിന്റെ റെക്കോർഡ്, ഈ റെക്കോർഡല്ലേ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമില്. ഞാൻ എത്ര ഡിക്ഷണറി വായിച്ചു, എന്റെ ഫോറിൻ ട്രാവൽ എത്ര ടിക്കറ്റ്, ഞാൻ എന്റെ പാസ്പോർട്ടിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്, അതാണോ വേണ്ടത്? ഈ ഇലക്ഷൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അല്ല, ഇത് ആരാണ് ഇന്റലക്ച്വൽ ആരാണ് ഇന്റലക്ച്വൽ എല്ലാന്നല്ല. ഇത് UPA 10 കൊല്ലം ജനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു? അതില് മിനിസ്റ്റർ ആയിരുന്നില്ലേ കോൺഗ്രസ് MP? ഞങ്ങള് 10 കൊല്ലം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്തു? ലെഫ്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്ത് ചെയ്തു?